നമസ്കാര സുഹൃത്തുക്കളെ, ടെൻത് മെയിൻസ് ഹൺഡ്രഡ് ഡേയ്സ് ടൈം ടേബിൾ ഡേ 60 ആണ് ഇന്ന്. ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവരും പഠിച്ചു കാണും. എന്നാലും പരീക്ഷ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം അല്ലേ? പരീക്ഷയൊക്കെ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണേ. ഇനി നമ്മൾ എന്താ 60 ദിവസം എത്തി, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മടി കൂടാതെ കൂടെ ഉണ്ടാവുക. പരീക്ഷ അടുക്കാൻ വേണ്ടി പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും പരീക്ഷയിലോട്ട് പോവാവേ. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുക, സ്വാഗതം. ടെൻത് മെയിൻസ് ഹൺഡ്രഡ് ഡേയ്സ് ടൈം ടേബിൾ ഡേ 60 എക്സാം. ആദ്യത്തെ ചോദ്യം, ബ്യൂട്ടെയിൻ വായുവിൽ പൂർണ്ണമായി കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ തന്നേക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, CO, CH4. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളാം. രണ്ട്, ഈഥെയ്നും ക്ലോറിനും തമ്മിലുള്ള രാസപ്രവർത്തനം ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. താപീയ വിഘടനം, അഡിഷൻ രാസപ്രവർത്തനം, ജ്വലനം, ആദേശ രാസപ്രവർത്തനം. മൂന്ന്, വാഷിനെ അംശിക സ്വേദനം നടത്തിയാൽ ലഭിക്കുന്ന 95.6% എഥനോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ, റെക്ടിഫൈഡ് സ്പിരിറ്റ്, പവർ ആൽക്കഹോൾ, വുഡ് സ്പിരിറ്റ്. നാല്, സമൂഹത്തിന്റെ സഹിഷ്ണുതാപരമായ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവ വ്യതിചലനത്തെയാണ് സാമൂഹ്യ പ്രശ്നമായി കണക്കാക്കുന്നത്. ഈ പ്രസ്താവന ആരുടേതാണ്? ലെൻബോർഗ്, ഗോർഡൻ ചൈൽഡ്, മഹാത്മാഗാന്ധി, നെൽസൺ മണ്ടേല. അഞ്ച്, താഴെ പറയുന്നവയിൽ സംയോജിത ശിശുവികസന പരിപാടിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്, നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമാണ് ഗുണഭോക്താക്കൾ. മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ആറ്, താഴെ പറയുന്നവയിൽ അന്നപൂർണ പദ്ധതിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. 2, മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. 3, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. 4, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. ഏഴ്, വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖല, കാർഷിക മേഖല, ദ്വിതീയ മേഖല, സേവന മേഖല. എട്ട്, ചുവടെ തന്നിരിക്കുന്ന ജോഡികൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ജലപീഠം, ഭൂഗർഭ ജലസമൃദ്ധമായ ഭാഗം, ഗീസർ, ഓൾഡ് ഫെയ്ത്ത്ഫുൾ. ലോക തണ്ണീർത്തട ദിനം 4 ഫെബ്രുവരി, മണൽ പ്രദേശം അരിപ്പാക്കിണർ. ഒൻപത്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ജീവിതശൈലി രോഗം ഏതാണെന്ന് കണ്ടെത്തുക. പ്രസ്താവന 1, സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം. പ്രസ്താവന 2, വിയർ ആൻഡ് ടിയർ എന്നറിയപ്പെടുന്ന രോഗം. ഓപ്ഷൻ നോക്കുക, പ്രമേഹം, ഫാറ്റി ലിവർ, ആർത്രൈറ്റീസ്, അതിറോസ്ക്ലീറോസിസ്. പത്ത്, ന്യൂട്ടന്റെ 1st ചലന നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തുക. എ, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും അതേ ദിശയിലും ആയിരിക്കും. ബി, ജഡത്വ നിയമം എന്നറിയപ്പെടുന്നു. സി, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഡി, മേൽ പറഞ്ഞവ എല്ലാം.
പതിനൊന്ന്, ദൂരേക്കെറിയുന്ന കല്ലിന്റെ പതനം ഏത് തരം ചലനമാണ്? വർത്തുള ചലനം, നേർരേഖാ ചലനം, വക്രരേഖാ ചലനം, പരിക്രമണം. പന്ത്രണ്ട്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായ വിക്രം സാരാഭായിയെ സംബന്ധിച്ച പ്രസ്താവനകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 14 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നത്. രണ്ട്, വിക്രം സാരാഭായിക്ക് പത്മഭൂഷൺ ലഭിച്ചത് 1966. മൂന്ന്, വിക്രം സാരാഭായിയുടെ ജന്മദേശം ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഈ മൂന്ന് പ്രസ്താവനകളിൽ വിക്രം സാരാഭായിയെ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്താനാണേ. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളാം. പതിമൂന്ന്, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്, അഹമ്മദാബാദ്, ബംഗളൂരു, ഡെറാഡൂൺ. പതിനാല്, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമായ രോഹിണി വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ്? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളാം. പതിനഞ്ച്, ചുവടെ തന്നിരിക്കുന്ന വിശേഷണങ്ങൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൾ കലാം, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ KE ശിവൻ, ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൾ കലാം, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരിദാൽ ശ്രീവാസ്തവ. ഓക്കെ, ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. ഉത്തരങ്ങളൊക്കെ കിട്ടിയല്ലോ അല്ലേ? ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാവേ. ആദ്യത്തെ ചോദ്യം, ബ്യൂട്ടെയിൻ വായുവിൽ പൂർണ്ണമായി കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, ജ്വലനമാണ് അവിടെ നടക്കുന്നത്. അപ്പം ഒന്നും രണ്ടുമാണ് ഉത്തരം. ഒന്നും രണ്ടും. രണ്ട്, ഈഥെയിനും ക്ലോറിനും തമ്മിലുള്ള രാസപ്രവർത്തനം ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ആദേശ രാസപ്രവർത്തനമാണ്, ആദേശ രാസപ്രവർത്തനം. മൂന്ന്, മാഷിനെ അംശിക സ്വേദനം നടത്തിയാൽ ലഭിക്കുന്ന 95.6% എഥനോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ്, റെക്ടിഫൈഡ് സ്പിരിറ്റ്. നാല്, സമൂഹത്തിന്റെ സഹിഷ്ണുതാപരമായ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവ വ്യതിചലനത്തെയാണ് സാമൂഹ്യ പ്രശ്നമായി കണക്കാക്കുന്നത്. ഈ പ്രസ്താവന ആരുടേതാണ്? ലെൻബോർഗിന്റെ പ്രസ്താവനയാണ്, ലെൻബോർഗ് എ. അഞ്ച്, താഴെപ്പറയുന്നവയിൽ സംയോജിത ശിശുവികസന പരിപാടിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉൾപ്പെടാത്തത് സി ആണ്. 6 താഴെയുള്ള കുട്ടികൾ മാത്രമല്ല, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ, ഇവരൊക്കെ ഗുണഭോക്താക്കളാണ്. 6, താഴെപ്പറയുന്നവയിൽ അന്നപൂർണ പദ്ധതിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. മാസം 10 അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. ഒന്നും രണ്ടുമാണ് ഉത്തരം. ഒന്നും രണ്ടും മാത്രം, ബി. 7, വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന മേഖല ഏതാണ്? സേവന മേഖലയാണ്, അതായത് തൃതീയ മേഖല. 8, ചുവടെ തന്നിരിക്കുന്ന ജോഡികൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് സി ആണ്. ലോക തണ്ണീർത്തട ദിനം February 2. 9, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ജീവിതശൈലി രോഗം ഏതാണെന്ന് കണ്ടെത്തുക. പ്രസ്താവന 1, സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം. പ്രസ്താവന 2, വിയർ ആൻഡ് ടിയർ എന്നറിയപ്പെടുന്നത് ഏതാത്? ആർത്രൈറ്റീസ് ആണ്, സി ആണ് ഉത്തരം, ആർത്രൈറ്റീസ്. 10, ന്യൂട്ടന്റെ 1 ചലന നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തുക. ബി ആണ്, ജഡത്വ നിയമം, ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് 1 ചലന നിയമമാണ്. ഇതിൽ ആദ്യത്തെ പ്രസ്താവനയില്ലേ, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും. ഇത് 2 ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജഡത്വ നിയമം 1 ചലന നിയമമാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം 3 ചലന നിയമമാണ്. 11, ദൂരേക്കെറിയുന്ന കല്ലിന്റെ പതനം ഏത് തരം ചലനമാണ്? ദൂരേക്കെറിയുന്നത് വക്രരേഖാ ചലനമാണ്, പ്രൊജക്ടൈൽ മോഷനാണ്, വക്രരേഖാ ചലനം.
12 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായ വിക്രം സാരാഭായിയെ സംബന്ധിച്ച പ്രസ്താവനകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായവ: ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത്. 2 ശരിയാണ്. വിക്രം സാരാഭായിക്ക് പത്മഭൂഷൺ ലഭിച്ചത് 1966. 3 ശരിയാണ്. വിക്രം സാരാഭായിയുടെ ജന്മദേശം ഗുജറാത്തിലെ അഹമ്മദാബാദ്. 2-3 ആണ് ശരി. 2-3 മാത്രം. സി. 13 നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. ഹൈദരാബാദ്. എ. 14 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ആദ്യ ഉപഗ്രഹമായ രോഹിണി വിക്ഷേപിക്കപ്പെട്ടത് എന്ന്? 1980 ജൂലൈ 18 ബി ആണ് ഉത്തരം. 15 ചുവടെ തന്നിരിക്കുന്ന വിശേഷണങ്ങൾ പരിശോധിച്ച് തെറ്റായത്? തെറ്റായത് സി ആണ്. ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശിവദാണുപിള്ളയാണ്. ശിവദാണുപിള്ള. ഓക്കെ, അപ്പൊ എത്ര മാർക്ക് കിട്ടി നിങ്ങൾക്ക്? ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ. നിർബന്ധമായിട്ടും കമന്റ് ചെയ്യുക. പരീക്ഷകളെല്ലാം നിർബന്ധമായിട്ട് എഴുതുക. പിന്നെ ക്ലാസ്സുകളൊക്കെ മുടങ്ങാതെ, ഒരു ക്ലാസ് പോലും വിടാതെ. കാരണം ഇപ്പം നിങ്ങൾ ചിലപ്പം വിട്ടുപോകുന്ന ക്ലാസ്സിൽ നിന്നായിരിക്കും ഒരു പോയിന്റ് കിട്ടുന്നത് പരീക്ഷയ്ക്ക്. അപ്പൊ അത് നിങ്ങൾക്ക് പോകരുതല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ക്ലാസ്സുകളും മെയിനായിട്ട് കാണാൻ ചെറിയ ചെറിയ ക്ലാസ്സുകളല്ലേ ഇടുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാന്നുള്ളതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം ഇവിടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.